സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡയാക് ആണ് പറയുന്നത്. ഡയാക് മീൻസ് ഡയോഡ് എ സി സ്വിച്ച്. ഡയോഡ് ഒരു ബൈഡയറക്ഷണൽ ഡിവൈസാണ്, ടു ടെർമിനൽ ഉള്ള ബൈഡയറക്ഷണൽ ഡിവൈസാണ്. ബൈഡയറക്ഷണൽ എന്ന് പറയാൻ കാരണം പോസിറ്റീവ് സപ്ലൈ ഉപയോഗിച്ചോ നെഗറ്റീവ് സപ്ലൈ ഉപയോഗിച്ചോ ഇതിനെ ടേൺ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയാക് ഈസ് എ ബൈഡയറക്ഷണൽ ടു ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് വിച്ച് ക്യാൻ ബി ടേൺ ഓൺ ബൈ ഏതർ ബൈ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പൊളാരിറ്റിയോ സപ്ലൈ വോൾട്ടേജ്. ബൈഡയറക്ഷണൽ ടു ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ദേ ക്യാൻ ബി ടേൺ ഓൺ ഏതർ ബൈ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പൊളാരിറ്റി ഓഫ് ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, രണ്ട് ടെർമിനൽസ് ഉണ്ട്, മെയിൻ ടെർമിനൽ വണ്ണും മെയിൻ ടെർമിനൽ ടുവും. ഡയക്ക് സാധാരണയായിട്ട് ട്രയാക്കിനെ ട്രിഗർ ചെയ്യാനുള്ള ഒരു ട്രിഗറിംഗ് ഡിവൈസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയക്ക് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ട്രിഗറിംഗ് ഡയോഡ്. ഡയക്കിനകത്ത് രണ്ട് ഫോർ ലെയർ പി എൻ പി എൻ സ്ട്രക്ചേഴ്സ് ആൻറ്റി പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് ഫോർ ലെയർ പി എൻ പി എൻ സ്ട്രക്ചേഴ്സ് ആൻറ്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡയഗ്രാം നോക്കിക്കോളൂ, മെയിൻ ടെർമിനൽ വണ്ണും ഉണ്ട്, മെയിൻ ടെർമിനൽ ടുവും ഉണ്ട്. അതിനകത്ത് ഒരു പി ലെയർ, നാല് രണ്ട് പി എൻ പി എൻ ലെയറുകളുണ്ട്, അത് ആൻറ്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ലെയർ നോക്കി, പി വൺ എൻ വൺ പി ടു, പി വൺ എൻ ടു പി ടു എൻ ത്രീ, തിരിച്ച് പി ടു എൻ ടു പി വൺ എൻ വൺ, അങ്ങനെ രണ്ട് നാല് ലെയറുള്ള പി എൻ പി എൻ സ്ട്രക്ചേഴ്സ് ആൻറ്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ കണ്ടിട്ടുണ്ടല്ലോ, രണ്ട് ഡയോഡുകൾ ആൻറ്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയക്ക് എന്ന് വെച്ചാൽ ഡയോഡ് എ സി സ്വിച്ച് ആണ്, ബൈഡയറക്ഷണലാണ്, ട്രിഗറിംഗ് ഡിവൈസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനെ പോസിറ്റീവ് പൊളാരിറ്റി ഓഫ് ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ വോൾട്ടേജ് ഉപയോഗിച്ചോ നെഗറ്റീവ് പൊളാരിറ്റി ഓഫ് ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ വോൾട്ടേജ് ഉപയോഗിച്ചോ ടേൺ ഓൺ ചെയ്യാൻ പറ്റും. മെയിൻ ടെർമിനൽ വണ്ണും മെയിൻ ടെർമിനൽ ടുവും ഉണ്ട്, രണ്ട് പി എൻ പി എൻ സ്ട്രക്ചേഴ്സ് ആൻറ്റി പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഇതിനെ ഓഫ് സ്റ്റേജിൽ നിന്ന് ഓൺ സ്റ്റേജിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് ഓഫ് സ്റ്റേജിൽ നിന്ന് ഓൺ സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കണം, അപ്പോഴേ ഇതിനെ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൺസ്ട്രക്ഷൻ ഡയഗ്രാം നോക്കി, നാല് ലെയറുള്ള രണ്ട് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ടു പി എൻ പി എൻ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ആദ്യത്തത് നോക്കി, പി വൺ എൻ ടു പി ടു എൻ ത്രീ, അടുത്തത് പി ടു എൻ എൻ വൺ, സോറി പി ടു എൻ ടു പി വൺ എൻ വൺ, അങ്ങനെയാണ് സ്ട്രക്ചേഴ്സ്. ഇനി നമ്മളിതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് ടെർമിനൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, മെയിൻ ടെർമിനൽ വണ്ണും മെയിൻ ടെർമിനൽ ടുവും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ മെയിൻ ടെർമിനൽ ടു പോസിറ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ, നിങ്ങൾ ഡയഗ്രാം നോക്കിക്കോളൂ, മെയിൻ ടെർമിനൽ ടു പോസിറ്റീവ് ആക്കി വെക്കുമ്പോൾ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് ഈ ലെയറിലൂടെയാണ്, പി വൺ എൻ ടു പി ടു എൻ ത്രീ. മെയിൻ ടെർമിനൽ ടു പോസിറ്റീവ് ആക്കി വെക്കും, മുകളിലുള്ളത് മെയിൻ ടെർമിനൽ ടു ആണ്, പി വൺ എൻ ടു പി ടു എൻ ത്രീ ആ ഫോർ ലെയർ സ്ട്രക്ചറിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യും. ഇനി എം ടി വൺ ആണ് പോസിറ്റീവ് ആക്കി വെക്കുന്നതെങ്കിൽ പി ടു എൻ ടു പി വൺ എൻ വണ്ണിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യും. ഇതാണ് ഇതിൻ്റെ കണ്ടക്ഷൻ കണ്ടക്ഷൻ ഡയറക്ഷൻ. ഓക്കെ, പിന്നെ മെയിൻ ടെർമിനൽ എം ടു ടു ഈസ് പോസിറ്റീവ്, കറൻറ്റ് ഫ്ലോ ത്രൂ ദ ലെയർ പി വൺ എൻ ടു പി ടു എൻ ത്രീ. വെൻ എം ടി വൺ ഈസ് പോസിറ്റീവ്, കറൻറ്റ് ഫ്ലോ ത്രൂ ദ ലെയർ ഓഫ് പി ടു എൻ ടു പി വൺ എൻ വൺ. ഇനി നമ്മളിതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇതിനകത്ത് നോക്കി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡയക്ക് ഓൺ ആവുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒ ടു എ, ഒ മുതൽ എ വരെയുള്ള ഇതുണ്ടല്ലോ, അവിടെ എന്ന് പറയുന്നത് ലീക്കേജ് കറൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ കൂടുതലാവുമ്പോൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒ എ എന്ന് പറയുന്ന റീജിയനിൽ അതൊരു നോൺ കണ്ടക്റ്റിംഗ് റീജിയനാണ്, അവിടെ ആകെ ലീക്കേജ് കറൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ എക്സീഡ് ചെയ്യുമ്പോൾ മാത്രമേ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ എക്സീഡ് ചെയ്യുമ്പോഴാണ് ഡയക്ക് ഓൺ ആകുന്നത്. അപ്പോൾ എ മുതൽ ബി വരെ, എ എത്തുന്നത് വരെ ഇതെന്താണ്, നോൺ കണ്ടക്റ്റിംഗ് സ്റ്റേജാണ്, ഒ എ അതൊരു നോൺ കണ്ടക്റ്റിംഗ് സ്റ്റേജാണ്. എ ടു ബി ഇത് എന്ത് ചെയ്യും, ഫോർവേഡ് കണ്ടക്ഷൻ റീജിയനിലേക്ക് പോകും. കാര്യം എന്താണ്, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൂട്ടി കൂട്ടി ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ കൂടുതലാവുമ്പോൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, കറൻറ്റ് റൈസ് ചെയ്യും. പക്ഷേ അവിടെ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവും. കാര്യം എന്തെന്ന് വെച്ചാൽ കറൻറ്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്നതിൻ്റെ ഫലമായിട്ട്, അതായത് കറൻറ്റ് കൂടുന്നു വോൾട്ടേജ് കുറയുന്നു, അവിടെ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ടാകുന്നു. അപ്പോൾ എ മുതൽ ബി വരെയുള്ള റീജിയൻ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനാണ്. ആ റീജിയനെ നമ്മൾ അവിടെ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫോർവേഡ് കണ്ടക്ഷൻ റീജിയൻ എന്ന് പറയും. എ ടു ബി, ഒ മുതൽ എ വരെയുള്ള റീജിയനെ നോൺ കണ്ടക്റ്റിംഗ് റീജിയൻ എന്നാണ് പറയുന്നത്. റിവേഴ്സിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്.
റിവേഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഒരു വോൾട്ടേജ് കഴിയുമ്പോഴാണ് ബ്രേക്ക് ഡൗൺ സംഭവിച്ച് കറൻറ്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് കണ്ടക്ഷൻ റീജിയനിലും റിവേഴ്സ് കണ്ടക്ഷൻ റീജിയനിലും ഐഡൻറ്റിക്കലായിട്ടുള്ള ഫീച്ചേഴ്സാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയഗ്നെ നമ്മളൊരു ബയലാറ്ററൽ ഡിവൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് വായിച്ചു. ഓക്കെ, മെയിൻ ടെർമിനൽ 2 പോസിറ്റീവ് ആകുമ്പോൾ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് P1N2 P2N3, മെയിൻ ടെർമിനൽ 1 ഇതാവുമ്പോൾ P2N2 P1N1. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ കൂടുതലാവുമ്പോൾ ഡയഗ് ഓൺ ആവുന്നു. അതിനെ ഫോർവേഡ് കണ്ടക്ഷൻ റീജിയൻ എന്ന് പറയുന്നു. അതിന് മുമ്പുള്ള റീജിയൻ ഒരു നോൺ കണ്ടക്റ്റിംഗ് റീജിയൻ ആണ്. അവിടെ കറൻറ്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്നു, അതുകൊണ്ട് അവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നു. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് റിവേഴ്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് വോൾട്ടേജും കറൻറ്റും സെയിം ആണ്, ഏത് ഡയറക്ഷനിലായാലും വോൾട്ടേജും കറൻറ്റും സെയിം ആണ്. അതുകൊണ്ട് ഇതിനെ ഒരു ബയലാറ്ററൽ ഡിവൈസ് എന്നാണ് പറയുന്നത്. ഡയഗിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു ട്രിഗറിംഗ് ഡിവൈസായിട്ടാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ട്രാക്കിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ട്രിഗറിംഗ് ഡിവൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലാമ്പ് ഡിമ്മർ സർക്യൂട്ടുകൾ, അതുപോലെ തന്നെ ഹീറ്റ് കൺട്രോൾ സർക്യൂട്ട്, ലാമ്പ് ഡിമ്മർ സർക്യൂട്ട്, സ്പീഡ് കൺട്രോൾ, യൂണിവേഴ്സൽ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ, ഇവിടെയെല്ലാം ഡയഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇതൊരു ട്രിഗറിംഗ് ട്രാക്ക് ട്രിഗറിംഗ് സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഹീറ്റ് കൺട്രോൾ സർക്യൂട്ട്, ലൈറ്റ് ഡിമ്മർ സർക്യൂട്ട്, സ്പീഡ് കൺട്രോൾ സർക്യൂട്ടിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജിൽ മെയിനായിട്ട് നമുക്ക് പറയാവുന്ന എന്താണ്, കറൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞ് അവിടെ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ടാകുന്ന കാര്യം പറയാൻ പറ്റും. പിന്നെ ഹോൾഡിംഗ് വാല്യൂവിനേക്കാൾ താഴെയാകുമ്പോൾ എന്ത് സംഭവിക്കുന്ന, ലോ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ആണ് എന്നുള്ള കാര്യം പറയാൻ പറ്റും. ആപ്ലിക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഈ ലാസ്റ്റ് 2 സ്ലൈഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയാണ്. അപ്പോൾ ഡയഗ് ഒരു ബയോഡയറക്ഷണൽ 2 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ്. ദേ ക്യാൻ ബി ടേൺഡ് ഓൺ ബൈ ഈ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പൊളാരിറ്റി ഓഫ് ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ വോൾട്ടേജ്. ഡയഗിന് ട്രയോഡ് AC സ്വിച്ച് എന്നാണ് പറയുന്നത്. ട്രാക്കിന് ട്രിഗർ ചെയ്യാനുള്ള ഒരു ട്രിഗറിംഗ് ഡിവൈസായിട്ടാണ് ഡയഗ് യൂസ് ചെയ്യുന്നത്. 2 PNPN സ്ട്രക്ചേഴ്സ് ആൻറ്റി പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് യൂസസ് പറയുക, ഹീറ്റ് കൺട്രോൾ സർക്യൂട്ട്, ലാമ്പ് ഡിമ്മർ സർക്യൂട്ട്, സ്പീഡ് കൺട്രോൾ സർക്യൂട്ട്, ട്രിഗറിംഗ് സർക്യൂട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇവിടെ സിമ്പൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഡയോഡ് തലതിരിച്ച് ആൻറ്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് കണ്ടിട്ടുണ്ടല്ലോ. 2 ഡയോഡുകൾ ആൻറ്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കോമൺ ടെർമിനൽ, മെയിൻ ടെർമിനൽ 1 മെയിൻ ടെർമിനൽ 2. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് മെയിൻ ടെർമിനൽ 2 പോസിറ്റീവ് ആകുമ്പം ഏതൊക്കെ ലെയറിലൂടെയാണ് P1N2 P2N3 എന്ന് പറയുന്ന ലെയറിലൂടെയും തിരിച്ച് ആ ഡയറക്ഷനും ഓർക്കുക. പിന്നെ ബ്രേക്ക് ഓവർ വോൾട്ടേജ് കഴിയുമ്പോഴാണ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെയുള്ള ഒരു നോൺ കണ്ടക്റ്റിംഗ് റീജിയൻ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, OA മുതൽ ഇവരുള്ളത് ഒരു നോൺ കണ്ടക്റ്റിംഗ് റീജിയൻ ആണ്. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതുപോലെ തന്നെയാണ് റിവേഴ്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ആർ സെയിം ഇൻ ബോത്ത് ഡയറക്ഷൻസ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ ബയലാറ്ററൽ ഡിവൈസ്. അപ്പോൾ ബയോഡയറക്ഷണൽ ഡിവൈസാണ്, 2 ടെർമിനലുണ്ട്, ട്രിഗറിംഗ് ഡിവൈസായിട്ട് യൂസ് ചെയ്യുന്നു, സിമ്പിൾ ഓർക്കുക, ലൈറ്റ് ഡിമ്മർ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നു, ഹീറ്റ് കൺട്രോൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നു, 2 ഫോർ ലെയർ PNPN സ്ട്രക്ചേഴ്സ് ആൻറ്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. മെയിൻ ടെർമിനൽ 2 പോസിറ്റീവ് ആകുമ്പോൾ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഓർക്കുക. മെയിൻ ടെർമിനൽ 2 പോസിറ്റീവ് ആകുമ്പോൾ P1N2 P2N3 ആ ഫോർ ലെയർ സ്ട്രക്ചറിലൂടെയും, മെയിൻ ടെർമിനൽ 1 പോസിറ്റീവ് ആകുമ്പോൾ P2N2 P1N1 ആ സ്ട്രക്ചറിലൂടെയും കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു. പിന്നെ VA ഓർക്കുക, ഓ മുതൽ ഏവരുള്ളത് നോൺ കണ്ടക്റ്റിംഗ് റീജിയൻ ആണ്. കാര്യം അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ കുറവാണ്. അത് നോൺ കണ്ടക്റ്റിംഗ് റീജിയൻ ആണ്. A മുതൽ B വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനെ എക്സീഡ് ചെയ്യുമ്പോൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് കണ്ടക്റ്റിംഗ് റീജിയൻ ആണ്. ആ A മുതൽ B വരെയുള്ള റീജിയനെ നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കും. കാര്യം കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്നുണ്ട്. അവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് രണ്ട് ഡയറക്ഷനിലും കറൻറ്റിൻ്റെയും കറൻറ്റും വോൾട്ടേജ് സെയിം ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ ബയലാറ്ററൽ ഡിവൈസ്. ഡയോഡിനെ ഡയോഡ് AC സ്വിച്ച് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ.